സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. താരാനിബിഡമായ ഒരു പ്രപഞ്ചവിധാനം, അതാണ് നമ്മുടെ ഈ കാലഘട്ടം, സ്റ്റെല്ലിഫറസ് എറ. നക്ഷത്രങ്ങളുടെ ജനനം നമ്മൾ കണ്ടിട്ടില്ല, നക്ഷത്രങ്ങളുടെ അവസാനങ്ങൾ കാണാൻ നമ്മൾ ഉണ്ടാവുകയുമില്ല. മനുഷ്യന്റെ തുച്ഛമായ ജീവിത കാലയളവുകൾ ഈ പ്രാപഞ്ചിക വിന്യാസത്തിൽ, സമയക്രമത്തിൽ നേരത്തെ ഒരു പൊടി മാത്രമാണ്. മൺതരികളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ പ്രപഞ്ചവിധാനത്തിലുണ്ടെന്നിരിക്കെ നമ്മുടെ കണ്ണുകളിൽ അവ കുറിക്കപ്പെടുന്നു പോലുമില്ല. പ്രപഞ്ചവികാസത്തിൻ്റെ യാഥാർത്ഥ്യം കുറിക്കുന്ന ചുവപ്പൻ വ്യതിയാനം, റെഡ് ഷിഫ്റ്റ് എന്ന പ്രതിഭാസം കൊണ്ട് കൈവിട്ടു പോകുന്ന കണക്കും കാലങ്ങളുമാണ് പ്രപഞ്ചത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത്. എന്നിട്ടും കാൾ സാഗൻ പറഞ്ഞതുപോലെ നമ്മൾ നക്ഷത്രങ്ങളിൽ നിന്ന് ഉരുവായവരാണ്. ശരിയാണ്, താരകപ്പൊടികളായിരുന്നു എല്ലാ ധൂളികളും. മനുഷ്യന്റെ അഭിനിവേശങ്ങൾ, ദ സീതേറിയം, നക്ഷത്രങ്ങൾ സീതേറായിൽ നിന്ന് വരുന്നുവെന്ന് കൽപ്പിക്കപ്പെടുന്നതും അതുകൊണ്ടാണല്ലോ. ഇന്ന് ആകാശഗോളങ്ങൾ അസ്തമിക്കുന്നതിനെ കുറിച്ച് നാഥന് വിവരിക്കുകയാണ്. മർക്കോസ് 13:24-32 വരെ. ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രപഞ്ചഗോളങ്ങൾ അസ്തമിച്ചാൽ അതൊന്നും കാണാനും കഥ പറയാനും നമ്മൾ അവശേഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രാപഞ്ചികമായ ഇളകിമറിച്ചിലുകളെക്കുറിച്ചല്ല, കോസ്മിക് അപ്ഹേവൽസ് നാഥൻ സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകക്രമം, കോസ്മോസിൻ്റെ ഇളകിമറിച്ചിലിനെ കുറിച്ചാണ്. കാരണം ഇനി അങ്ങോട്ട് ഈ സുവിശേഷത്തിൽ നാഥൻ്റെ പീഡാനുഭവ പർവം ആരംഭിക്കുകയാണ്. അവൻ ലോകാധികാരത്തിൻ്റെ മുൻപിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ, ബസീലിയ മൂവ് ഔക്ക് എസ്തിൻ എക്തൗ കോസ്മോ, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ ക്രമത്തിലല്ല, കോസ്മോസ്. ഈ സമയത്തെയും കാലത്തെയും കുറിച്ച് പുത്രന് പോലും അറിയില്ല എന്ന് നാഥനെന്ന് പറയുന്നു. ലിറ്റിൽ എസ്കറ്റോളജി, ചെറിയ യുഗാന്തിയ വിവരണം എന്ന് വിളിക്കപ്പെടുന്നൊരു ഭാഗം. മനുഷ്യപുത്രൻ്റെ നാളുകൾ, മനുഷ്യപുത്രനായ ക്രിസ്തുവിന് പോലും അറിയില്ല എന്നതിൽ പിന്നെ മനുഷ്യപുത്രരായ നമുക്ക് എന്താണ് ജീവിതത്തെക്കുറിച്ചുള്ളൊരു ഉറപ്പ്? ഉറപ്പും വ്യവസ്ഥകളുമില്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം, ഈ വിശ്വാസത്തിൻ്റെ ഞെരുക്കങ്ങളിൽ ഇങ്ങനെ ജീവിച്ചു തീർക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? അതിൽ ക്രമരാഹിത്യം മാത്രമാകില്ലേ, കെയോസ്? കൃത്യമായി അറിവില്ല എന്നേ ഉള്ളൂ, തീരെ അറിവില്ല എന്നർത്ഥമില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസ വിജയങ്ങൾ നേടാനുള്ള പ്രത്യാശയുടെ ചെറുതെങ്കിലും പര്യാപ്തമായ, മീഗർ ബട്ട് സഫിഷ്യൻറ്റ് ഉറപ്പ് നമുക്ക് എപ്പോഴുമുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ പ്രത്യാശയാൽ രക്ഷിക്കപ്പെടുന്നതും. മനുഷ്യപുത്രൻ എന്ന ആ വാക്കിൽ തന്നെയുണ്ട് ഇതിൻ്റെ സൂത്രവാക്യം. മനുഷ്യപുത്രൻ്റെ നാളുകൾ അറിയാൻ മനുഷ്യപുത്രരായ നമ്മെ മനുഷ്യപുത്രൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നത് പോലെ, തൻ്റെ പീഡാസഹനത്തിൻ്റെ പ്രവചനങ്ങളിലെല്ലാം നാഥൻ അങ്ങനെയാണ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ സഹനങ്ങൾ, മനുഷ്യപുത്രൻ്റെ തിരഞ്ഞെടുപ്പുകൾ, മനുഷ്യപുത്രൻ്റെ മരണം, ഉത്ഥാനം എന്നിവയെല്ലാം ഈ കലങ്ങിമറിച്ചിലുകൾക്കിടയിലും അപ്പാരന്റ് കെയോസ് നമുക്ക് മുറുകെ പിടിക്കാനുള്ള ഏക ഉറപ്പും ഈ മനുഷ്യപുത്രൻ തന്നെയാണ്, മനുഷ്യപുത്രൻ മാത്രവുമാണ്. ഇന്ന് ഹെബ്രായർ 10:11 മുതൽ നമുക്ക് പഠിപ്പിച്ചു തരും ക്രിസ്തു എങ്ങനെ ഏവർക്കും സനാതനമായ ബലിയായി മാറിയെന്ന്, വൺസ് ആൻഡ് ഫോർ ഓൾ. അങ്ങനെ ഏകജാതനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ഈ പ്രാപഞ്ചികമായ ഇളകിമറിച്ചിലുകളെല്ലാം തെളിവായി, ക്രമമായി, വ്യക്തമായി വിടർന്നു കിട്ടും. വിശ്വാസ വെളിച്ചം, പ്രത്യാശയുടെ പ്രയാണം, സ്നേഹത്തിൻ്റെ പൂരണം. ക്രിസ്തു തൻ്റെ ദിവ്യാംഗമായി തിരഞ്ഞെടുത്ത തൻ്റെ ശരീരമായ, തൻ്റെ പാതിയായ സഭ, എക്ലെക്ത കൂറിയ, കഴിഞ്ഞ ദിവസം യോഹന്നാൻ വിളിച്ചതുപോലെ. എന്നാൽ നമ്മൾ തിരിച്ച് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നതാണ് ഗുരുതരമായൊരു പ്രശ്നം. ഈ തിരഞ്ഞെടുപ്പുകൾ, ക്രിസിസ്, നിർണയങ്ങൾ, വിധികൾ എല്ലാം ഗൗരവതരമാവുകയാണ് ഒടുക്കം. കാരണം മനുഷ്യപുത്രൻ്റെ നാളുകളിൽ നമ്മുടെ വിധികളെല്ലാം നമുക്ക് വിധികളായി മാറുന്നു. ഇന്ന് ദാനിയൽ 12:1-3 വരെ പറയും പോലെ, ചിലർ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും, ഉയർച്ചകളിലേക്ക്, മറ്റു ചിലർ അപമാനത്തിൻ്റെ താഴ്ചകളിലേക്ക് വീണുടഞ്ഞു പോകും. ജനത്തിൻ്റെ മഹാപ്രഭുവായ മിഖായലിൻ്റെ തെളിമ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പുകളെയും ദ്യോതിപ്പിക്കുന്നുണ്ട്. സമരതീവ്രമായ അവൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഓർമ്മിപ്പിക്കപ്പെടുവാൻ, മീഖായേൽ, ദൈവത്തെ പോലെ ആരുണ്ട് എന്ന അവൻ്റെ ഹൃദയ കാഹളം. ഇന്ന് സങ്കീർത്തനം 16 ഉത്ഥാനത്തിൻ്റെ ഗീതിയാണ് എന്നുകൂടി ഇവിടെ ചേർത്ത് വായിക്കണം നമ്മൾ. പത്രോസും പൗലോസ്ലിഹന്മാരുമെല്ലാം തങ്ങളുടെ ആദ്യ പ്രസംഗങ്ങളിൽ ഈ സങ്കീർത്തനത്തെ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവുമായിട്ടാണ് ചേർത്ത് വായിച്ചത്. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അങ്ങ് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ ഉത്ഥാന ഭാഷ്യം. ആകാശതാരങ്ങളെല്ലാം അസ്തമിക്കുമ്പോഴും നീതിമാന്മാർ നക്ഷത്രശോഭയോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദാനിയൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. Thank you.